ഒടുവിൽ ഗവർണർ സമ്മതിച്ചു തനിക്ക് മന്ത്രിമാരെ നീക്കാൻ അധികാരമില്ലെന്ന്. ഡൽഹിയിൽ വാർത്താ ഏജൻസിയായ പി ടി എയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് മന്ത്രിമാരെ നീക്കാൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കിയത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണോ സർക്കാരിനെതിരെ ഈ നാറിയ കളികളൊക്കെ കാണിച്ചു കൂട്ടിയത്? മന്ത്രി കെ എൻ ബാലഗോപാലിൽ തൻ്റെ പ്രീതി നഷ്ടപ്പെട്ടെന്ന് കാട്ടിയ ഗവർണർ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മാസമാണ് കത്തയച്ചത്. അത് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. ധനമന്ത്രി സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്നും മന്ത്രിയെ പിൻവലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഗവർണറുടെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നേരം തന്നെ തള്ളുകയും ചെയ്തു. എനിക്ക് മന്ത്രിയെ നീക്കാനുള്ള അധികാരമില്ല, കാരണം മുഖ്യമന്ത്രിയാണ് മന്ത്രിയെ തീരുമാനിക്കുന്നത്. പ്രാദേശിക വാദത്തിലൂന്നിയ മന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ജനങ്ങളെ അറിയിക്കാനാണ് പ്രീതി പിൻവലിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത താൻ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. ഭരണഘടനാ സ്ഥാനം ഉപയോഗിച്ച് രാഷ്ട്രീയ അജണ്ടകളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് എന്ന ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ആരെയെങ്കിലും രാഷ്ട്രീയപരമായി നിയമിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ താൻ രാജിവെക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അത് തനിക്ക് പറ്റിയ തെറ്റായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമനം നിയമപരമല്ലായിരുന്നുവെന്നും ക്രമവിരുദ്ധമാണെന്നും ഗവർണർ പറഞ്ഞു. മന്ത്രി ബാലഗോപാലിൻ്റെ യു പി താരതമ്യ പ്രസംഗമാണ് ഗവർണറെ ഇത്രയും ചൊടിപ്പിച്ചത്. പ്രസംഗം ഗവർണറെ അപമാനിക്കുന്നതല്ലെന്നും ധനമന്ത്രിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി അന്ന് തന്നെ മറുപടി നൽകിയിരുന്നു. ഒക്ടോബർ 19 വിവിധ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്തയച്ചത്. ഗവർണറുടെ പ്രതിച്ഛായയും ഗവർണറുടെ പദവിയുടെ അന്തസ്സും താഴ്ത്തുന്നതുമായ പരാമർശങ്ങളാണ് ധനമന്ത്രിയുടെ പ്രസംഗത്തിലുള്ളതെന്ന് കത്തിൽ അദ്ദേഹം പരാമർശിച്ചിരുന്നു. പ്രാദേശികവാദം ആളിക്കത്തിക്കുന്ന പരാമർശമാണ് ധനമന്ത്രി നടത്തിയത് അത്രേ.